പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. റോമാക്കാർക്കെഴുതിയ ലേഖനം 1:21. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ട് പോവുകയും ചെയ്തു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, പലപ്പോഴും മനുഷ്യൻ്റെ ഒരു പരാതിയാണ്, ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരെയും ഉപദ്രവിക്കുന്നില്ല, എല്ലാവർക്കും നന്മ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്തേ എൻ്റെ ജീവിതത്തിൽ ഈ ദുശീലങ്ങൾ മാറാതെ നിൽക്കുന്നു, ചില പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വിട്ടുപോകാതെ നിൽക്കുവാനായിട്ട് കാരണമെന്ത്? വ്യത്യസ്തങ്ങളായ പാപങ്ങൾ ഇന്ന് മനുഷ്യ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 24 പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. 29 മുതലുള്ള തിരുവചനഭാഗം, അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീരുന്നു. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ മേഖലകളിൽ നമ്മുടെ ജീവിതം അസ്വസ്ഥപ്പെടുന്ന ഒരവസ്ഥയാണോ? ചിലപ്പോൾ ചിലർ പറയും ആഗ്രഹിക്കാത്ത പാപങ്ങൾ ജീവിതത്തിൽ കയറിക്കൂടിയിട്ടുണ്ട്. പ്രകൃതി വിരുദ്ധ പാപങ്ങൾ, പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഇടപെടുന്ന പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിച്ച് പരസ്പര ആസക്തിയിൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ, അവരൊക്കെ അതുപോലെ തന്നെ തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ ലഭിക്കുവാനായിട്ട് ഇടയായിട്ടുള്ള സാധ്യതയുള്ള പാപങ്ങളെപ്പോലും അത് പാപമാണെന്ന് തിരിച്ചറിയാതെ അത് കൊണ്ടു നടക്കുന്ന ജീവിതങ്ങൾ, ഇപ്പോൾ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുമ്പോഴാണ് ഇത്തരത്തിലുള്ള പാപങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ എല്ലാ പാപത്തിൻ്റെയും പിന്നിൽ രണ്ട് കാര്യങ്ങളാണെന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ആഗ്രഹിക്കാത്ത ചില പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടോ? ഉപേക്ഷിക്കുവാനായിട്ട് പല ആവർത്തി തീരുമാനമെടുത്തിട്ടും ഉപേക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ടും അത് ഉപേക്ഷിക്കാൻ കഴിയാത്ത ആ പാപത്തിൻ്റെ തിന്മ, അസ്വസ്ഥത അത് നമ്മളെ കാർന്നു പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഈ തിന്മകളിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏത് പാപമായിക്കൊള്ളട്ടെ, ഈ ചിലർക്ക് പരദൂഷണം അത് വിട്ടുപോകാത്തൊരു പാപമാണ്. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ഒത്തിരി നന്മകാര്യങ്ങൾ ചെയ്യും, എന്നാലും മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറയുന്ന ഒരു സ്വഭാവം. ഈ പരദൂഷണം പറയുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് ദൈവത്തെ ദൈവമായി അംഗീകരിക്കുക. കാരണം ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിൻ്റെ വ്യക്തിത്വത്തിനും അല്ലെങ്കിൽ നിൻ്റെ പാരമ്പര്യത്തിനും നിനക്ക് ലഭിച്ച ജീവിത സാഹചര്യങ്ങളിലുമല്ല മഹത്വം കൊടുക്കേണ്ടത്, ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്. ഒന്നാമത് നമ്മൾ എടുക്കേണ്ട നിലപാട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്ത് ചെയ്യുമ്പോഴും ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് നീ ഓരോ പ്രവൃത്തിയും ചെയ്യുകയാണെങ്കിൽ ഈ തിന്മകയെ നിനക്ക് കീഴ്പ്പെടുത്താനായിട്ട് പറ്റും. മറ്റൊന്ന്, നന്ദി പ്രകാശിപ്പിക്കുക. കാരണം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യണം. രണ്ട് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും നീ ചെയ്യാൻ തയ്യാറായാൽ എല്ലാ തിന്മകളെയും പാപ മേഖലകളെയും കീഴ്പ്പെടുത്തുവാനായിട്ടുള്ള ദൈവിക ശക്തി നിനക്ക് ലഭിക്കും. പലരും പറയും ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ത്യാഗപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ചില ദുശീലങ്ങൾ എന്നെ വിട്ടുമോ മാറുന്നില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ, അങ്ങനെ പറയുന്നവർ ആത്മാർത്ഥതയോടെ
തങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കണം, ഞാൻ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നുണ്ടോ? ദൈവത്തെ ദൈവമായി അംഗീകരിക്കണം. അതല്ലാതെ നമ്മുടെ ബുദ്ധിയിലും യുക്തിയിലും ആശ്രയിച്ചിട്ട് നമ്മുടെ കഴിവാണ് അല്ലെങ്കിൽ എൻ്റെ അധ്വാനമാണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ ആ മഹത്വത്തെയൊക്കെ നമ്മൾ ഏറ്റെടുത്താൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ അത് ദൈവമഹത്വത്തിനായിട്ട് അത് ഉയർത്തി ദൈവത്തിന് നന്ദി പറയാതെ അത് നമ്മൾ നമ്മുടെ തന്നെ സ്വാർത്ഥതയ്ക്കും നമ്മുടെ തന്നെ പേരും പെരുമയ്ക്കുമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ചില ദുശീലങ്ങൾ ചില പാപങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഇടയുണ്ടെന്ന് തിരിച്ചറിയണം. എത്രമാത്രം തിന്മകളാണ് മനുഷ്യജീവിതത്തിൽ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ദുഷ്ടത, അനീതി. ദുഷ്ടതയും അനീതിയും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ? അനീതി നിറഞ്ഞ ഒരു ജീവിതം, ആ ജീവിതത്തിന് കാരണമെന്താണ്? നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല, ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നന്ദി അർപ്പിക്കുവാനും തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന ഈ ദുഷ്ടതയും അനീതിയും ദൈവം എടുത്തു മാറ്റും. ദൈവത്തിൻ്റെ ശക്തി കടന്നു വന്ന് അത് വിട്ടുപോകും. ചിലരുടെ ജീവിതത്തിൽ കാണാം അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞ അത്യാഗ്രഹം. എന്ത് കിട്ടിയാലും തൃപ്തി വരികയില്ല, അത്യാഗ്രഹം. കാരണം ഏത് കിട്ടിയാലും പരാതിയും പരിഭവവും, അതിനേക്കാൾ ഉപരി കിട്ടിയതിനോട് തൃപ്തിയില്ലാതെ വീണ്ടും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് ആർത്തിയോടെ നേടിയെടുക്കുവാനായിട്ടുള്ള വളഞ്ഞ വഴികളിൽ അല്ലെങ്കിൽ വെറുപ്പിൻ്റെ സ്വാർത്ഥതയുടെ വഴികളിൽ ഒരു വ്യക്തി ചരിക്കുവാനായിട്ട് കാരണം എന്താണ്? അവൻ യഥാർത്ഥത്തിൽ ദൈവത്തെ ദൈവമായി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല, ദൈവത്തെ മഹത്വം നൽകി ദൈവത്തെ ആരാധിക്കുന്നില്ല, ദൈവത്തിന് നന്ദി പറയുന്നില്ല. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് സമർപ്പിക്കണമെന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. എന്ത് ചെയ്യുമ്പോഴും ഏതൊരു ചെറിയ പ്രവൃത്തിയാണെങ്കിലും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ച് നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി സമർപ്പിച്ചാൽ ആ മേഖലകളിലൂടെ ദൈവീകമായ കൃപാവരങ്ങൾ ഒഴുകിയിറങ്ങും. ദുശീലങ്ങളും അസ്വസ്ഥതകളും പാപത്തിന് കാരണമാകുന്ന തിന്മകളും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അത് സ്വാധീനം ചെലുത്തുവാനോ അത് വളരുവാനോ ദൈവം ഇടവരുത്തുകയില്ല. അതുപോലെ തന്നെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും അസൂയയും ഈ കൊലപാതക ചിന്തകളും കലഹവും വഞ്ചനയും പരദ്രോഹവും, ഇവർ സംസാരിക്കുമ്പോഴെല്ലാം പരദൂഷണവും വഞ്ചനയും പരദ്രോഹവും കലഹത്തിന് കാരണമാകുന്ന വാക്കുകളും ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരാനായിട്ട് കാരണം ആ വ്യക്തി യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. ഒന്നാമത് ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലായിട്ടും എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരു ദിവസം നമുക്ക് എത്രയോ മണിക്കൂറുകളാണ് കിട്ടുന്നത്, ആ മണിക്കൂറുകളിൽ എത്ര സമയം നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ സംസാരിക്കുന്നു, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എത്ര നേരം നമ്മൾ സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സ്വാർത്ഥതയുടെ തലത്തിലാണ്, അത് എൻ്റെ കഴിവാണ്, എൻ്റെ മിടുക്കാണ്, അല്ലെങ്കിൽ അവൾ ചെയ്തതാണ്, അവൻ ഇങ്ങനെ എനിക്ക് എന്നെ സഹായിച്ചതാണ്. പ്രിയമുള്ളവരെ, അവനിലൂടെയും അവളിലൂടെയും ഒക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് ഒരു ദൈവമാണ്. ഏകസത്യ ദൈവത്തിലുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ അനുഗ്രഹങ്ങൾ നൽകുവാനായിട്ട് അവരെയൊക്കെ ദൈവം ഉപകരണങ്ങളാക്കി മാറ്റുന്നതാണ്. അവരെ നമ്മൾ സ്നേഹിക്കണം, അംഗീകരിക്കണം. പക്ഷേ മഹത്വം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. മഹത്വം ദൈവത്തിന് കൊടുക്കാതെ വ്യക്തികൾക്ക് മഹത്വം കൊടുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ, ഈ ആവശ്യമില്ലാത്ത തിന്മകൾ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുവാനായിട്ട് കാരണമാകും. ഒരുപക്ഷെ ഒരു കടബാധ്യത മാറുവാൻ ഒരു വ്യക്തി നമ്മെ സഹായിച്ചിട്ടുണ്ടാകാം. ആ വ്യക്തി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മുടെ കടബാധ്യത നീങ്ങുവാനായിട്ട് അദ്ദേഹം സാമ്പത്തികമായി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ ആ വ്യക്തിയെ മഹത്വം കൊടുക്കാനായിട്ട് പാടില്ല. എല്ലാവരോടും ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് ആ വ്യക്തിയാണ് ഞങ്ങളെ സഹായിച്ചത്, ആ വ്യക്തിയാണ് ഞങ്ങളെ രക്ഷിച്ചത്, ഈ കടബാധ്യതയിൽ നിന്ന് ആ മനുഷ്യനാണ്, ആ കുടുംബമാണ് ഞങ്ങളെ രക്ഷിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ ആ വ്യക്തിയിലേക്ക് കൊടുക്കുകയും അതുമൂലം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത തിന്മകൾ കയറിപ്പറ്റുകയും ചെയ്യുമെന്ന് തിരിച്ചറിയണം. ഓരോ കാര്യമാകാം. ഒരു ചിലപ്പോൾ ഒരു ഡോക്ടർ നമുക്ക് ആ ഡോക്ടറിൻ്റെ പരിചരണം കൊണ്ട് ആ ഡോക്ടർ തന്ന മെഡിസിൻ കൊണ്ടൊരു സൗഖ്യം കിട്ടിയിരിക്കും, അനുഗ്രഹമായ രോഗശാന്തി ലഭിച്ചെന്ന് വരാം. അപ്പോൾ അത് നമ്മൾ യഥാർത്ഥത്തിൽ ആ ഡോക്ടറിലൂടെ പ്രവർത്തിച്ച ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ആ ഡോക്ടറിൻ്റെ പേര് പ്രശസ്തിക്ക് വേണ്ടി ആ ഡോക്ടറിൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത തിന്മകൾ പിശാച് കയറി വരും, പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിടും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ രണ്ട് കാര്യങ്ങളിൽ വീഴ്ച വരുത്താനായിട്ട് പാടില്ല.
ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവമഹത്വമായിരിക്കണം നമ്മുടെ ലക്ഷ്യം, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ അടുത്ത സമയത്ത് നടന്ന ഒരു സംഭവമാണ്, ഒരു സ്കൂളിൽ സ്കൂൾ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട്, ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ അവിടെയുണ്ട്. അപ്പോൾ ഒരു ഡിസ്കോ പ്രോഗ്രാം, ഈ ഡിസ്കോ ഡാൻസാണ്. അപ്പോൾ പിശാചിൻ്റെ വേഷങ്ങൾ ധരിച്ചുകൊണ്ടുള്ള ഡിസ്കോ ഡാൻസാണ്. അപ്പോൾ പിശാചിൻ്റെ രൂപത്തിൽ ആ രൂപം വരാൻ, അതിൻ്റെ രൂപം അതിന് കാണാനായിട്ട്, അല്ലെങ്കിൽ പിശാചിൻ്റെ ആ രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ അവർ പ്രിപ്പയർ ചെയ്തു. കറുത്ത വസ്ത്രവും അതുപോലെ തന്നെ കൊമ്പും അതുപോലെ ആ വസ്ത്രത്തിൽ ഡിസൈൻസൊക്കെ എടുത്ത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തു അത് ധരിച്ചു. അപ്പോൾ പലരും ഈ ഡ്രസ്സ് ചെയ്തിട്ട് അഭിനയിക്കുക, ഒരു ഡാൻസ് അഭിനയിക്കുകയാണ്, പിശാചിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഡാൻസ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പ്രിയമുള്ളവർ, ആ സ്കൂളിൽ ആ ഡാൻസെല്ലാം കഴിഞ്ഞപ്പോൾ അത് ഒരു അതിൻ്റെ മെയിനായിട്ട് ഡാൻസ് കളിച്ചവൻ പിശാചിൻ്റെ ആ ഡാൻസ് നന്നായിട്ട് കളിച്ചു. എല്ലാവരും അവനെ അഭിനന്ദിച്ചു. നല്ല സ്മാർട്ടായിട്ടുള്ള ഡാൻസായിരുന്നു, വളരെ നല്ല ഡാൻസായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ പിശാചിനൊരു മഹത്വം കൊടുക്കുന്ന രീതിയിൽ അവൻ്റെ കഴിവ് പിശാചിനായിട്ട് അവൻ സമർപ്പിച്ചു കഴിഞ്ഞു. അല്പ ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിൽ കുരുക്കൾ വരാനായിട്ട് തുടങ്ങി. ശരീരം മുഴുവനും കുരുക്കൾ കൊണ്ട് നിറഞ്ഞു. പ്രിയമുള്ള വല്ലാത്ത അസ്വസ്ഥയായി. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, ഈ പ്രോഗ്രാം കണ്ടിരുന്ന മനുഷ്യൻ, അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോൾ തന്നെ പ്രചോദനം കൊടുത്തു, ഇത് ചെയ്യുന്ന തെറ്റാണ്. കാരണം നമ്മൾ അഭിനയം പോലും നമ്മുടെ ജീവിതത്തിൽ പിശാചുക്കൾ കയറാനായിട്ട് കാരണമാകും. പിശാചിനെ അഭിനയിക്കാനായിട്ടുള്ള ജീവിതമല്ല ഒരു വിശ്വാസിയുടെ ജീവിതം. അപ്പോൾ അവനൊരു വിശ്വാസിയാണ്. യേശു ക്രിസ്തുവിനെ രക്ഷകരെന്ന നാഥനുമായി സ്വീകരിച്ച വ്യക്തി ദൈവത്തിന് മഹത്വം കൊടുക്കണം അവൻ്റെ കലകളിലൂടെ, അവൻ്റെ പ്രവൃത്തികളിലൂടെ. അത് പിശാചിനെ മഹത്വം കൊടുത്തി കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ തകർച്ചയ്ക്ക് കാരണമാകും, അസ്വസ്ഥതകൾക്ക് കാരണമാകും. ഈ പയ്യൻ ഈ കുരുക്കൾ വന്നു, വല്ലാത്ത വിഷമമായി. അവൻ്റെ വീട്ടുകാർ, അവൻ്റെ മാതാപിതാക്കൾ, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളും കൂടെയാണ്. പെട്ടെന്ന് ഈ പ്രാർത്ഥനക്കാരനോട് ഈ സംഭവം പറഞ്ഞു. അവർ പറഞ്ഞു, കാരണം പിശാചിന് മഹത്വം കൊടുക്കാൻ പാടില്ല. നിൻ്റെ കഴിവ്, നിൻ്റെ താലന്ത് പിശാചിനെ മഹത്വപ്പെടുത്തുവാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നീ അത് ഉപയോഗിച്ചത് തെറ്റായിപ്പോയി. നീ അത് മാപ്പ് ചോദിച്ച് അത് ഉപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പോൾ അവന് തെറ്റ് ശരിയാണെന്ന് മനസ്സിലായി. അവൻ ഉടനെ ദൈവത്തോട് മാപ്പ് ചോദിച്ചു, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കരുണയുള്ള ദൈവം അവനെ സൗഖ്യപ്പെടുത്തി. അവന് പെട്ടെന്ന് ശരീരത്തിൽ ആ കുരുക്കൾ മാറി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവൻ അറിഞ്ഞില്ല, ഇവന് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നപ്പോൾ അവൻ ഈ വസ്ത്രം, വീട്ടിലിരുന്ന ഈ പിശാചിൻ്റെ അന്ന് കളിച്ച ആ വസ്ത്രമെല്ലാം എടുത്തിട്ടിട്ട് വീണ്ടും ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. വേറൊരു സ്ഥലത്ത് നിന്ന് ആ പ്രോഗ്രാമൊക്കെ ചെയ്തു. വളരെ കയ്യടിയും പ്രശസ്തി, എല്ലാവരും അവനെ അഭിനന്ദിച്ചു. പ്രിയമുള്ളവരെ, വീണ്ടും ഈ അസുഖം അവനെ ബാധിച്ചു. ഈ ശരീരം മുഴുവനും ഈ കുരുക്കൾ വന്ന അസുഖം, പല ഡോക്ടർമാരുടെ അടുത്ത് പോയി, പല മരുന്നുകൾ കഴിച്ചു, എന്നിട്ടും ഇത് മാറുന്നില്ല. എന്താണ് ഈ പ്രശ്നം? പെട്ടെന്ന് അവൻ്റെ വീട്ടുകാർക്കും മറ്റുള്ളവർക്കും എല്ലാം കാര്യം മനസ്സിലായി. ഈശോ ഒരു പ്രാവശ്യം നിന്നെ സൗഖ്യപ്പെടുത്തിയതല്ലേ? നിൻ്റെ കഴിവ് ദൈവമഹത്വത്തിന് വേണ്ടിയല്ലേ നീ ഉപയോഗിക്കേണ്ടത്? ദൈവത്തിന് മറ്റുള്ളവർ മഹത്വം കൊടുക്കുവാൻ തക്ക വിധമല്ലേ നിൻ്റെ കലയെ നീ ഉപയോഗിക്കേണ്ടിയിരുന്നത്? പിശാചിൻ്റെ വസ്ത്രമണിഞ്ഞ് പിശാചിന് മഹത്വം കൊടുക്കുന്ന രീതിയിൽ നീ അഭിനയിച്ചത് കൊണ്ടല്ലേ ഈ രോഗവും തകർച്ചയും നിനക്ക് വന്നത്? അതുകൊണ്ട് നീ നന്നായിട്ട് പ്രാർത്ഥിച്ച് കുമ്പസാരിക്കാനായിട്ട് അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു. അതുപോലെ ആ പ്രാർത്ഥനയിൽ നിൽക്കുന്ന ആ മനുഷ്യനും ആ ഈ കുടുംബത്തോട് സംസാരിച്ചു. പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാർ, ഈ പയ്യൻ, ഈ സ്കൂളിൽ പഠിക്കുന്ന ഈ പയ്യൻ അവസാനം അവൻ അവിടെ ചെന്നിട്ട് അവൻ ആദ്യം നല്ലൊരു കുമ്പസാരം നടത്തി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി ഒരിക്കലും ഇതുപോലെ അഭിനയിക്കുകയില്ല എന്ന് തീരുമാനിച്ചിട്ട് അവൻ ആ വസ്ത്രമെല്ലാം ആ പിശാചിൻ്റെ ആ അഭിനയിക്കാനായിട്ട് അവൻ വില കൊടുത്ത് വാങ്ങി വെച്ച ആ വസ്ത്രമെല്ലാം അവൻ അന്ന് കത്തിച്ചു, ചാമ്പലാക്കി കളഞ്ഞു. കത്തിച്ചു കഴിഞ്ഞു പ്രിയമുള്ളവരെ, ആ രാത്രിയിൽ കർത്താവിൻ്റെ ഒരു അഭിഷേകവും സൗഖ്യവും അവന് ലഭിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരിക്കലും സൗഖ്യം കിട്ടാത്ത ശരീരത്തിലെ ആ കുരുക്കൾ, പല മരുന്നുകൾ കഴിച്ചിട്ടും ശരീരത്തിൽ നിന്ന് വിട്ടുമാറാത്ത ഈ കുരുക്കൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തകർച്ചകൾ കടന്നു വരുവാനായിട്ടുള്ള പ്രധാന കാരണം നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഈ ലോകത്തിലെ തിന്മയുടെ അന്ധകാര ശക്തികൾക്കോ ലോകത്തിലെ മനുഷ്യർക്കോ ലോകത്തിലുള്ള സംവിധാനങ്ങൾക്കോ ഏതെങ്കിലുമൊക്കെ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾക്കൊക്കെയോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ ദുരിതങ്ങൾ വിട്ടുപോകാതെ നിൽക്കും. ഈ പാപ മേഖലകൾ, ഈ തിന്മകൾ നമ്മളെ വിട്ടുപിരിയാതെ നിൽക്കും. അപ്പോൾ ഈ ദിനത്തിൽ നമ്മളോട് തന്നെ ചോദിക്കണം, എൻ്റെ ജീവിതത്തിലെ തകർച്ചകൾക്കുള്ള കാരണമെന്താണ്? എൻ്റെ ജീവിതത്തിൽ
തിന്മകൾ വിട്ടുപോകാതെ ഇപ്പോഴും ചില തിന്മകൾ, ആസക്തികൾ എൻ്റെ ഉള്ളിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? എങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളിൽ വന്ന അലസതയാണ്. ദൈവത്തെ ദൈവമായി അംഗീകരിച്ച് മഹത്വപ്പെടുത്തുക. ദൈവമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള സകല നന്മകളുടെയും ഉടമയവൻ ദൈവമാണ്. ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് പറയണം. അത് ദൈവം ആ വ്യക്തിയിലൂടെ എനിക്ക് നൽകിയതാണെന്ന് അത് അംഗീകരിക്കണം. അതല്ലാതെ ദൈവത്തെ ദൈവമായി അംഗീകരിക്കാതെ മറ്റു പലതിനും, നമ്മുടെ യുക്തി വിചാരങ്ങൾക്കും ബുദ്ധിക്കും നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് മഹത്വം കൊടുത്താൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ കടന്നു വരും. രണ്ടാമത്, നന്ദി പറയുന്നവരാകണം. ജീവിതത്തിൽ തകർച്ചകൾ വിട്ടുപോകണമെങ്കിൽ, ദുശീലങ്ങൾ വിട്ടുപോകണമെങ്കിൽ, പാപത്തിൻ്റെ ആ തിന്മകൾ നമ്മളിൽ നിന്ന് അകന്നു പോകണമെങ്കിൽ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവമേ നന്ദി, യേശുവേ നന്ദി എന്ന് നമ്മൾ നിരന്തരം എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ ഈ തിന്മകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയില്ല. നിങ്ങൾ എന്ത് വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അത് കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അത് സമർപ്പിക്കുവാനായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ഈ പാപമേഖലകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുവാൻ വേണ്ടിയാണ്. പാപം നമ്മളെ കീഴ്പ്പെടുത്തി നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താതിരിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കി നമ്മുടെ നിരാശയിലും കുറ്റബോധത്തിലും അടിമപ്പെടുത്താതിരിക്കുവാനാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിനത്തിൽ നമ്മളോട് പറയുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരാകണം, ഹൃദയത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാകണം. മറ്റുള്ളവരിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന നന്മകളൊക്കെ അത് ദൈവത്തിൻ്റെ കരുണയാണ്, കരുതലാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികളോട് നമുക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കണം. അവരെ നന്ദിയോടെ എപ്പോഴും ഓർക്കണം മനസ്സിൽ. അതല്ലാതെ മഹത്വം ദൈവത്തിന് മാത്രമായിരിക്കണം. മറ്റൊന്ന്, എപ്പോഴും നന്ദിയുള്ളവരാകുക. ഒന്നാമത് ദൈവത്തോട് തന്നെയായിരിക്കണം നന്ദി. നന്ദി പറയേണ്ടത് ദൈവത്തോടാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിന് നന്ദി പറയാതിരിക്കുമ്പോഴാണ് കുറേ നാളുകൾ കഴിയുമ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്നത്. ജീവിത പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിൽ തകർച്ചകൾ വരാൻ കാരണം എന്താണ്? ഈ പങ്കാളിയെ തന്ന ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുന്നില്ല. ദൈവം തന്ന ഈ പങ്കാളിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നില്ല. പങ്കാളിയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ പങ്കാളിയിലെ അസ്വസ്ഥതകൾ വിട്ടുപോകും, പങ്കാളിയിലെ ദുശീലങ്ങൾ മാറിപ്പോകും, പങ്കാളിയുമായുള്ള ബന്ധത്തിൽ സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ സ്നേഹമായിരിക്കുന്ന ബന്ധങ്ങൾ പോലും അസ്വസ്ഥതയ്ക്കും സംശയത്തിനും തെറ്റിദ്ധാരണകൾക്കും ഇടം നൽകുവാനായിട്ട് കാരണമാകും. പിശാച് ആ വ്യക്തികളിൽ കടന്നു വരും. കാരണം എന്താണ്? ദൈവത്തെ ദൈവമായി അംഗീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് നന്ദി പറയുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും മാറ്റി നിർത്താതെ അതിന് യോഗ്യമായിട്ട് ജീവിച്ചാൽ ജീവിതം അനുഗ്രഹമാകും, മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം അനുഗ്രഹമാകും. ഈ ദിനത്തിൽ ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? ഏതെങ്കിലുമൊക്കെ പാപത്തിൻ്റെ തിന്മകൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടോ? ഈ ദിനത്തിൽ രണ്ടേ രണ്ട് തീരുമാനങ്ങൾ എടുക്കുക. ദൈവത്തെ ദൈവമായി അംഗീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുക. എന്ത് ചെയ്യുമ്പോഴും അത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്, കരുതലാണ് എന്നുള്ള ചിന്തയോടുകൂടി ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അത് ചെയ്യുക. അവിടെ തിന്മ പ്രബലപ്പെടുകയില്ല. നന്മ കൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹമാകും, നമുക്കും മറ്റുള്ളവർക്കും. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അനുദിന ജീവിതത്തിൽ പാപം മനുഷ്യജീവിതങ്ങളെ തകർക്കുവാനായി അസ്വസ്ഥപ്പെടുത്തുവാനായിട്ട് പരക്കം പായുന്ന ഒരു ലോകത്തിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. പിശാചിനെ എതിർത്ത് നിൽക്കുവാൻ, പിശാചിൻ്റെ പ്രവൃത്തികളെ പരാജയപ്പെടുത്തുവാൻ, അന്ധകാര ശക്തികളോട് കൂട്ടുകൂടാതിരിക്കുവാൻ
ഞങ്ങൾ എടുക്കേണ്ട രണ്ട് നിലപാടുകളെക്കുറിച്ചാണല്ലോ ഈ ദിനത്തിൽ ഞങ്ങൾ ശ്രവിച്ചത്. ദൈവത്തെ ദൈവമായി അംഗീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിച്ച് ജീവിക്കുവാൻ, ഓരോ അനുഗ്രഹങ്ങളുടെ പിന്നിലും ദൈവമാണെന്നുള്ള തിരിച്ചറിവോടെ ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.